ഹായ് ഡിയേഴ്സ്, വെൽക്കം ടു ബദ്രിദേഴ്സ് ക്യൂടെക് വേൾഡ്. ഇന്ന് ഞാൻ ഒരു ആപ്പ് ലോഗിനെ കുറിച്ചിട്ടാണ് പറയുന്നത്. ഞാൻ മുന്നേ വാട്സപ്പിൻ്റെ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾ മൊബൈൽ മാത്രം ലോക്ക് ചെയ്താൽ പോരാ, നമ്മൾ ആപ്പ് ലോക്കും കൂടി ചെയ്യണം നല്ലതാണ്. അതിനുശേഷമാണ് നമ്മൾ വാട്സപ്പിന് നമ്മൾ സെക്യൂരിറ്റി കോഡുകൾ കൊടുക്കുന്നത്, ടൂറിസ്റ്റ് വെരിഫിക്കേഷൻ കൊടുക്കുന്നതൊക്കെ ഒരു എക്സ്ട്രാ ലെയറായിട്ടാണ് കൊടുക്കുന്നത് സെക്യൂരിറ്റിക്ക്. അപ്പോൾ നമ്മൾ ആപ്പുകളും കൂടി കൊടുക്കുന്നതാണ് കുറച്ചുകൂടി ബെറ്ററായിട്ട് നമുക്ക് സെക്യൂരിറ്റി ഉറപ്പ് വരുത്തുന്ന ഒരു കാര്യം എന്ന് പറയുന്നത്. മൊബൈൽ നമ്മൾ ഓൾറെഡി പാസ്വേഡ് കിട്ടിയിട്ടുണ്ടായിരിക്കും, എന്നാലും നമ്മളെ ആപ്പുകൾ, അതായത് നമ്മളിപ്പോൾ ഏറ്റവും നിസ്സാരമായിട്ടൊരു എക്സാമ്പിൾ എന്ന് പറഞ്ഞാൽ നമ്മളെ വീട്ടിലെ മക്കൾ ഉപയോഗിക്കാമെന്ന് വിചാരിക്കുക. അപ്പോൾ നമ്മൾ എന്തിനാ ആവശ്യമില്ലാത്ത സാധനങ്ങൾ ചിലപ്പോൾ വാട്സപ്പിലൊക്കെ അവർ വേണ്ട, നമ്മളറിയാതെ തന്നെ വല്ല ഇമേജസൊക്കെ സെൻഡ് ചെയ്തിട്ടുണ്ടാവും. അപ്പോൾ അതിനൊക്കെ ഉപകരമായിട്ട് അതായത് ഒഴിവാക്കാൻ വേണ്ടി നമുക്ക് ഇങ്ങനെ ഒരു ആപ്പ് ലോക്ക് എന്ന് പറഞ്ഞിട്ട് നമുക്ക് പ്ലേ സ്റ്റോറിൽ പോയി സെർച്ച് ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഞാൻ മുന്നേ വീഡിയോയിൽ ഓൾറെഡി പറഞ്ഞിട്ടുണ്ട്, അതായത് നമ്മളിപ്പോൾ ആപ്പൊക്കെ നോക്കുന്ന സമയത്ത്, അതായത് ഡൗൺലോഡ് ചെയ്യുന്ന സമയത്ത് ഒന്ന് നോക്കിയേക്കുക ഏറ്റവും കൂടുതൽ ഡൗൺലോഡ്സ് വരുന്നുണ്ടോ, അതുപോലെ തന്നെ നല്ല റേറ്റിംഗ് ഉണ്ടോ എന്നൊക്കെ ഒന്ന് ചെക്ക് ചെയ്തതിന് ശേഷം നമ്മൾ അത്രയും സെക്യൂർഡ് ആയി എന്ന് നമുക്ക് വിശ്വസിക്കാൻ പറ്റുന്ന ഒരു ആപ്പ് വേണം നമ്മൾ ഡൗൺലോഡ് ചെയ്യാൻ. അപ്പം അത്രത്തോളം ആൾക്കാർ എടുക്കുന്നതാണെങ്കിൽ നമുക്ക് ഉറപ്പിക്കാം അത് നല്ലതായിരിക്കും അല്ലേ. ഈ ഒരു ആപ്പിന് നമുക്ക് നോക്കുമ്പോൾ കാണാം 100 million+ എബവ് ഡൗൺലോഡ്സ് ആണ് ഇതിന് വന്നേക്കുന്നത്. അതിൻ്റെ ഫീച്ചറിൽ പറയുന്നുണ്ട് നമ്മുടെ പ്രൈവറ്റ് ഡാറ്റനെ ഇവർ ആക്സസ് ചെയ്യുന്നില്ല എന്ന് അവർ ഉറപ്പ് തരുന്നുണ്ട് കേട്ടോ. അപ്പോൾ നമ്മളിത് ഇൻസ്റ്റാൾ ചെയ്യാം. അപ്പോൾ നമ്മൾ ഞാനിപ്പോൾ പറഞ്ഞു വീട്ടിൽ നമ്മളിപ്പോൾ മിക്കവാറും സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും. നമ്മളിപ്പോൾ ചില സമയത്തൊക്കെ ഗ്രൂപ്പിലിപ്പോൾ നമ്മളറിയാണ്ടൊക്കെ മെസ്സേജ് സെൻഡ് ചെയ്തിട്ട് ചിലപ്പോൾ വല്ല ഇമേജസ് ആയിരിക്കും. ഇതുവരെ അങ്ങനെ മോശമായിട്ടുള്ള ഒന്നും ഉണ്ടായിട്ടില്ല, എന്നാലും മിക്കവാറും ചിലയിടത്തൊക്കെ അങ്ങനെ സംഭവിച്ച് കേട്ടിട്ടുണ്ട്. അപ്പോൾ അതൊക്കെ പിള്ളേരെടുത്ത് കളിക്കുമ്പോഴാണ്. അപ്പോൾ നമുക്ക് അവർക്ക് എടുക്കുന്നത് മാത്രം അവർക്ക്, അതായത് ഇപ്പോൾ യൂട്യൂബ് ആയിരിക്കും മിക്കവാറും പിള്ളേർ, അല്ലെങ്കിൽ ഗെയിമൊക്കെ ആയിരിക്കും. അപ്പം അങ്ങനെയുള്ള സമയത്ത് നമുക്ക് ആവശ്യമില്ല, അതായത് നമ്മുടെ പ്രൈവസി വരുത്തുന്നത്, നമുക്ക് മറ്റുള്ളവരായിട്ട് ഷെയർ ചെയ്യേണ്ട, അതായത് കുഞ്ഞു പിള്ളേർ പോലും എടുക്കാത്ത രീതിയിൽ നമുക്കിതുപോലൊക്കെ ലോക്ക് ചെയ്ത് വെക്കാൻ പറ്റും. അപ്പോൾ ഇതാണ് അത് ഓപ്പൺ ചെയ്യുമ്പോഴെന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ അഗ്രി അതിന് തന്നെ നമ്മളെല്ലാ ആപ്പ് പോലെ തന്നെ അഗ്രി ചോദിക്കും. അപ്പോൾ നമ്മളത് കണ്ടീഷൻ നോക്കിയേ പറയാം, അഗ്രി കൊടുക്കാം. പിന്നെ അതിൽ നോക്കിയാൽ നമ്മൾ നമ്മുടെ കയ്യിലുള്ള സിസ്റ്റം ആപ്സ് ഉണ്ടായിരിക്കും, അതുപോലെ തന്നെ നമ്മൾ തേർഡ് പാർട്ടി ആപ്സ്, അതായത് നമ്മൾ പ്ലേ സ്റ്റോറിലൊക്കെ പോയിട്ട് ഡൗൺലോഡ് ചെയ്ത് വെക്കുന്ന ആപ്പുകളുണ്ടായിരിക്കും. അപ്പോൾ ഇതിൽ ഏതിനാണോ നമ്മൾ ലോക്ക് ചെയ്യേണ്ടതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ ജസ്റ്റ് സെലക്ട് ചെയ്ത് കൊടുത്താൽ മതി. അപ്പോൾ നമ്മൾ ഓൾറെഡി നമ്മുടെ മൊബൈലിനൊരു ആപ്പ് നമ്മളൊരു പാസ്വേഡ് ഇട്ടിട്ടുണ്ടായിരിക്കും. അത് കൂടാതെയാണ് പറയുന്നത് നമ്മൾ ഓരോ ആപ്പിന് കൂടുതൽ സേഫ്റ്റി വേണ്ടതാണ്. നമ്മൾ വേറെ പിള്ളേർ, നമ്മളിപ്പോൾ വീട്ടിലെ കാര്യമാണ് കേട്ടോ പറയുന്നത്, ഇതിപ്പോൾ പുറത്ത് പോയിട്ട് നമ്മുടെ ഫോൺ നമ്മൾ വേറൊരാൾക്ക് കൊടുത്തു പോകുമ്പോഴത്തെ കണ്ടീഷനാണ് ഇതിനേക്കാളും ഡേഞ്ചർ. അപ്പോൾ അതും ആലോചിച്ചേക്കുക, അത് നിങ്ങൾക്ക് ചിന്തിച്ചാൽ മനസ്സിലാവത്രത്തോളം അതിൻ്റെ എത്രത്തോളം സാഹചര്യങ്ങൾ വരായിരിക്കും എന്നൊക്കെ ചിന്തിച്ചാൽ മനസ്സിലാവും. അപ്പം ഞാനൊരു സിമ്പിൾ കാര്യമാണ് പറയണത്. അപ്പോൾ ഇതിൽ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളത് അലോ ചെയ്ത് കൊടുക്കണം. നമുക്കതിനുള്ള നമ്മളെല്ലാ ആപ്പും അങ്ങനെ തന്നെയാണ്, നമ്മൾ അലോ ചോദിക്കുമല്ലോ, അത് നമ്മൾ അഗ്രി ചെയ്ത് കൊടുക്കുക. അപ്പോൾ ഇതിൻ്റെ പ്രൈവസിയിൽ നമ്മളെടുത്ത് നോക്കിയാൽ നമുക്കിപ്പം എല്ലാം ഒന്നുമില്ല, ഒന്ന് രണ്ടെണ്ണം ഞാൻ ജസ്റ്റ് കാണിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പോൾ ഞാൻ LG TV+ എന്ന് പറഞ്ഞ ആപ്പും ഒരു ഗൂഗിൾ ഡോക്ക് എന്ന് പറഞ്ഞിട്ട് ഒരു ആപ്പും ജസ്റ്റ് ലോക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്, സെലക്ട് ചെയ്ത് കൊടുത്തു. അപ്പോൾ അതായത് അത് ഓപ്പൺ ചെയ്യുന്ന സമയത്ത് വേറൊരാൾ ഓപ്പൺ ചെയ്യേണ്ട എന്നാണ് ഞാൻ കൊടുക്കുന്നത് കേട്ടോ. അപ്പോൾ പിന്നെ ഇതിൽ അഡ്വാൻസ്ഡ് സെറ്റിങ്സ്, അതായത് ഇതിൻ്റെ വേറെ സെക്ഷൻ എന്ന് പറയുന്നത് പ്രൊട്ടക്ഷൻ ഉറപ്പ് വരുത്താന്ന് വെച്ചാൽ നമുക്കിപ്പോൾ പാറ്റേൺ ആണ് ഇപ്പം എൻ്റെ കൊടുത്തേക്കുന്നത്, അതല്ലാതെ പാസ്വേഡ് അടിക്കണമെങ്കിൽ പാസ്വേഡ് അടിക്കാം. അതുപോലെ തന്നെ വൈബ്രേഷൻ മോഡ്, അത് നമുക്ക് ഏതാണെന്ന് വെച്ചാൽ നമുക്കത് സെലക്ട് ചെയ്യാം, അങ്ങനെ നമുക്ക് മാറ്റി കൊടുക്കാൻ പറ്റും കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള ഫോർമാറ്റിൽ നമ്മുടെ ആ ഒരു പ്രൈവസി, നമ്മുടെ പ്രൊട്ടക്ഷൻ നമുക്ക് ഉറപ്പ് വരുത്താൻ പറ്റും ഏത് രീതിയിലാണെന്ന് വെച്ചാൽ ചെയ്യാം. അതുപോലെ തന്നെയുള്ള വേറൊരു സെക്ഷൻ എന്ന് പറയുന്നത് നമ്മൾ ഇപ്പോൾ നമ്മൾ നേരത്തെ വാട്സപ്പിൻ്റെ കേസിൽ പറഞ്ഞല്ലോ, ആ വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മളിപ്പോൾ നമുക്ക് റീസെറ്റ് ചെയ്യാൻ കൊടുക്കാം അല്ലേ. അതായത് നമ്മളിപ്പോൾ മറന്നുപോയെന്ന് ചോദിക്കാം, പാസ്വേഡ് മറന്നുപോയിന്നുണ്ടെങ്കിൽ നമുക്ക് തിരിച്ചു കിട്ടാൻ വേണ്ടിയിട്ട് നമുക്ക് എന്താ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കിവിടെ ഒരു ജിമെയിൽ ഓപ്ഷൻ ഉണ്ട്, ജിമെയിൽ ഓപ്ഷൻ സെലക്ട് ചെയ്ത് കൊടുക്കാം. അപ്പം നമ്മൾ മറന്നു പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ നമുക്ക് ഈ ഒരു റീസെറ്റ് ഓപ്ഷനിൽ നമുക്ക് ജിമെയിൽ അക്കൗണ്ടിൻ്റെ കൊടുത്തതുകൊണ്ട് നമുക്കത് റീസെറ്റ് ചെയ്യാനുള്ള ഓപ്ഷൻ അവർ ലിങ്ക് അയച്ചുതരും. അപ്പോൾ അതുകൊണ്ട് ആ ഒരു കണ്ടീഷൻസും കൂടി കൊടുക്കണം. അതുപോലെ തന്നെ നമ്മൾ ഏത് ഫിംഗർ പ്രിൻറ്റോ അങ്ങനെയുള്ള സെക്യൂരിറ്റീസ് അതുപോലെ തന്നെ ലോക്ക് ചെയ്യണതൊക്കെ മാറ്റണമെങ്കിൽ മാറ്റാം. പിന്നെയുള്ള മോഡാണ് ഇൻട്രൂഡർ റെക്കോർഡ് എന്ന് പറയുന്നത്. അതായത് നമ്മളിപ്പോൾ വേറൊരാളാണ് നമ്മുടെ ഇത് ആക്സസ് ചെയ്യാൻ ശ്രമിക്കുന്നത്, നമ്മുടെ ആപ്പ് എടുക്കാൻ ശ്രമിക്കുന്നതെന്നുണ്ടെങ്കിൽ അത് കിട്ടാൻ വേണ്ടിയിട്ട് ഈ ഒരു കണ്ടീഷൻസ് അലോ ചെയ്ത് കൊടുക്കുക. അപ്പോൾ അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ അല്ലാതെ നമ്മൾ ലോക്ക് ചെയ്തേക്കുന്ന ഒരു ആപ്പ് വേറൊരാൾ
ഓപ്പൺ ചെയ്യാനായിട്ട് ശ്രമിക്കുകയാണെന്നുണ്ട്. അതായത് ഇൻകറക്റ്റ് പാസ്വേഡ് അടിക്കുമ്പോഴാണല്ലോ നമുക്ക് അറിയാൻ പറ്റും. അപ്പം നമ്മൾ തന്നെ മറന്നുപോയിട്ടുണ്ടെങ്കിലുള്ള ഓപ്ഷനാണ് പറഞ്ഞത്, നമ്മൾ റീസെറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മെയിലിൻ്റെ കൊടുത്തതുകൊണ്ട് നമുക്ക് റീസെറ്റ് ചെയ്യാൻ പറ്റും. അതല്ലാത്ത ഒരാളാണ് എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യേണ്ടി വരും, നമുക്കത് നോട്ട് ചെയ്യാൻ വേണ്ടിയിട്ട് ഈ ഒരു ഇൻട്രോയുടെ സെൽഫി ഓപ്പൺ ആക്കി കഴിഞ്ഞാൽ ആരാണോ നമ്മുടെ ആ ഒരു എടുക്കാൻ ശ്രമിച്ചതെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അത് കിട്ടും. ഇപ്പം നമ്മളിപ്പോൾ ഒരു ആപ്പ്, ഞാനിപ്പോൾ ലോക്ക് ചെയ്ത ഒരു ആപ്പ് എടുത്തു എന്നിട്ട് ജസ്റ്റ് ഒരു ഇൻകറക്റ്റ് പാസ്വേഡ് അടിച്ചു, ഞാൻ കൊടുത്ത പാസ്വേഡ് എല്ലാം അടിച്ചതെന്നുണ്ടെന്നുണ്ടെങ്കിൽ അപ്പോൾ എന്തായി, അത് നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റില്ല. അത് മാത്രമല്ല, അതെന്താണെന്ന് അറിയാൻ വേണ്ടിയിട്ട് നമുക്ക് ആ ഒരു ആപ്പിലോട്ട് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ നമുക്കവിടെ ഏതാണ് ഇൻട്രോയുടെ, ഇതിപ്പോൾ ഞാൻ ജസ്റ്റ് ചുമ്മാ ചെയ്തതാക്കണം കേട്ടോ. അപ്പോൾ ഇതുപോലെ തന്നെ ആരാണെന്ന് അറിയാൻ വേണ്ടി ജസ്റ്റ് ആ ഒന്ന് ആപ്പ് ഒന്ന് എടുത്തു, അത് ഇൻകറക്റ്റ് പാസ്വേഡ് ജസ്റ്റ് അടിച്ചു നോക്കിയതാണ്, ഒന്ന് ട്രയലായിട്ട് അടിച്ചു നോക്കിയതാണ്. അപ്പോൾ ആ ആപ്പ് എടുത്തു നോക്കുന്ന സമയത്ത് നമുക്ക് കാണാം ആ ഒരു ഇമേജസ് ആരാണ് അത് അത് ചെയ്തേക്കുന്നത് എന്നുള്ളത് നമുക്ക് അതിൽ നോക്കിയാൽ കാണാൻ പറ്റും. അപ്പോൾ ഇത് ഞാൻ ചുമ്മാ കാണിച്ചതാണ് കേട്ടോ, ജസ്റ്റ് വാളിലേക്ക് എടുത്തിട്ട് ചെയ്തതാണ്. അപ്പോൾ അങ്ങനെ ഒരു ഓപ്ഷനും കൂടി ഇതിൽ അവൈലബിൾ ആണ്. അപ്പം നമ്മളിപ്പോൾ ഒരു കണ്ടീഷൻ ഒന്നും ആലോചിക്കുക, നമ്മളിപ്പോൾ വേറൊരാൾ നമ്മൾ വിശ്വസിച്ച ഒരാളെ കയ്യിൽ ഫോൺ ഏൽപ്പിച്ച് കൊടുത്തെന്ന് വിചാരിക്കുക. അപ്പോൾ അയാൾക്ക് ചിലപ്പോൾ നമ്മൾക്ക് ആക്സസ് നമ്മുടെ ഡീറ്റെയിൽസ് പ്രൈവറ്റ് ആയിട്ടുള്ള ഡാറ്റാസൊക്കെ ആക്സസ് ചെയ്യാൻ പറ്റും, നമ്മുടെ ഫേസ്ബുക്കിൽ കയറിയിട്ട് പണിയാൻ പറ്റും, വാട്സപ്പിൽ കയറിയിട്ട് ചെയ്യാൻ പറ്റും. അപ്പോൾ അതൊക്കെ ഒരു ലെവലാണ് കേട്ടോ, ചിന്തിച്ച് നോക്കിയാലുള്ള ഒരു ലെവലിൻ്റെ കാര്യമാണ് അതൊക്കെ, അങ്ങനത്തെ കേസസൊക്കെ. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമ്മളിങ്ങനെ ആപ്പ് ലോക്ക് ചെയ്ത് വെക്കുന്നത് വളരെ നല്ലതാണ്. പിന്നെ നമ്മൾ പറഞ്ഞ ചെറു നിസ്സാരമായ കാര്യങ്ങൾ എന്ന് പറയുന്നത് വലിയ സീരിയസ് അല്ലാത്തതും എന്നാൽ സീരിയസ് ആയിക്കൂടാന്നില്ലാത്ത ഒരു കാര്യമാണ് നമ്മുടെ വീട്ടിലെ മക്കളുടെ കാര്യം. അപ്പോൾ അങ്ങനെയുള്ള സമയത്തൊക്കെ നമുക്ക് വേണമെങ്കിൽ ഇതുപോലെയുള്ള നമ്മുടെ പ്രൈവറ്റ് ആയിട്ട് ഇങ്ങനത്തെ ഒരു ഡേഞ്ചറസ് കേസസ് ഒഴിവാക്കാൻ വേണ്ടി ഇതുപോലെ ആപ്പ് യൂസ് ചെയ്തിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും. പിന്നെ കുറച്ചുകൂടി അഡ്വാൻസ് ആയിട്ടുള്ള ഓപ്ഷൻസ് ഒക്കെ ഉണ്ട് കേട്ടോ. അതായത് ഇത് തന്നെ നമ്മൾ സിസ്റ്റത്തിൻ്റെ അഡ്മിൻ ആയിട്ട് കൊടുക്കാനായിട്ടൊക്കെ പറ്റും. അതായത് വേറൊരാൾ കയറി നമ്മുടെ ഈ ഒരു ആപ്പിന് അൺഇൻസ്റ്റാൾ ചെയ്യാത്ത രീതിയിലൊക്കെ ചെയ്യാൻ പറ്റും. അപ്പോൾ ഇതൊരു ചെറിയ വീഡിയോ ആണ്, നിങ്ങൾക്ക് യൂസ്ഫുൾ ആകാൻ വേണ്ടിയിട്ട് അങ്ങനെ തോന്നിയതുകൊണ്ട് മാത്രം ഞാൻ ചെയ്യുന്നതാണ്. യൂസ്ഫുൾ ആയെങ്കിൽ നിങ്ങൾ ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നത്, ചിലപ്പോൾ എല്ലാവർക്കും അറിയുന്നതായിരിക്കാം, അറിയാത്തവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് തോന്നുന്നവർക്ക് ഷെയർ ചെയ്ത് കൊടുക്കാം. അപ്പോൾ ഇതുവരെ കണ്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും താങ്ക് യു സോ മച്ച്. ഇനിയൊരു വീഡിയോയിൽ കാണാം. ബൈ, സീ യു.